നമസ്കാരം. വയനാടും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ എം പി സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ രണ്ടിടത്തെ വിജയവും റദ്ദാക്കും. 10 ദിവസത്തിനുള്ളിൽ രാഹുൽ ഒരു മണ്ഡലം കൈയൊഴിഞ്ഞേ പറ്റൂ. അതേസമയം ലോക്സഭയിലേക്ക് വിജയിച്ചതോടെ കെ സി വേണുഗോപാലിൻ്റെ രാജ്യസഭാ അംഗത്വം റദ്ദാക്കി. ഇപ്പോൾ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചവർ വരണാധികാരിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി 14 ദിവസത്തിനുള്ളിൽ ഒരു മണ്ഡലത്തിലെ രാജി സമർപ്പിക്കണമെന്നുള്ളതാണ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ 70-ാം വകുപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. വയനാട് ഒഴിയാനാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതേസമയം ഉത്തരേന്ത്യയിൽ ഇന്ത്യ മുന്നണി മികച്ച വിജയം നേടിയ സ്ഥിതിക്ക് രാഹുൽ റായ്ബറേലി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചേക്കുമെന്നുള്ളതാണ്. 17 സീറ്റിൽ യു പി എൽ മത്സരിച്ച കോൺഗ്രസ് 6 സീറ്റിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. 7 കേന്ദ്രമന്ത്രിമാരെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം യു പി എൽ മികച്ച വിജയം തേടിയതോടുകൂടിയാണ് സംസ്ഥാനത്തെ പാർട്ടി പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ശ്രമം തുടരുന്നത്. വയനാട് രാജിവെച്ചാൽ വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ 6 മാസം വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ സമയമുണ്ട് താനും. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യാം. കോൺഗ്രസിന്റെ വിമതനായി മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള വിശാൽ പാട്ടീലിന് കോൺഗ്രസിൽ ചേരാൻ തടസ്സമുണ്ട് എന്നുള്ള നിയമോപദേശം പാർട്ടിക്ക് ലഭിക്കുകയും ചെയ്ത സാഹചര്യമാണ്. അതുകൊണ്ട് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഒരംഗത്തിന് പിന്തുണ നൽകാമെങ്കിലും ഔദ്യോഗികമായി ഒരു പാർട്ടിയിലും ചേരാൻ കഴിയില്ല. മറിച്ച് ഔദ്യോഗികമായി ചേർന്നാൽ എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെടുകയും ചെയ്യും. ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച് ലോക്സഭയിൽ അംഗമായതോടുകൂടിയാണ് കെ സി വേണുഗോപാലിൻ്റെ രാജ്യസഭയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അംഗത്വത്തെ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇങ്ങനെ 99 സീറ്റിൽ നിന്ന കോൺഗ്രസിന് ആ ഒരൊറ്റ നേതാവ് കൂടി വരുമ്പോൾ 100 സീറ്റാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രനായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വയനാടും റായ്ബറേലിയും വിജയിച്ചുവെന്ന രാഹുൽ ഗാന്ധിക്ക് മത്സരത്തിൽ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിഞ്ഞേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പോകുന്നത് കേരളത്തിലെ വയനാടായിരിക്കും. കാരണം റായ്ബറേലിയിൽ, അതായത് ഉത്തരേന്ത്യയിൽ, അങ്ങനെ കോൺഗ്രസിന് ഒരു സീറ്റും നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ റായ്ബറേലിയിലുള്ള വിജയം അദ്ദേഹം കളയില്ല. പകരം വയനാട് അദ്ദേഹം ഉപേക്ഷിച്ചേക്കും. വയനാട് ഉപേക്ഷിച്ചാൽ വയനാട്ടിൽ ആര് മത്സരിക്കും? അപ്പോൾ വയനാട്ടിലേക്ക് എത്തപ്പെടുമ്പോൾ കെ പി സി സിയിൽ നിന്ന് വരുന്ന പേരുകളെന്ന് പറയപ്പെടുന്നത് കെ മുരളീധരൻ്റെതാണ്. പക്ഷേ കെ മുരളീധരൻ ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം അദ്ദേഹം എന്തായാലും വയനാടിൽ മത്സരിക്കില്ല. കാരണം അദ്ദേഹത്തിന് 2026 നിയമസഭയിൽ മത്സരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ച് വിജയിക്കുവാനോ അല്ലെങ്കിൽ പരാജയപ്പെടുവാനോ തയ്യാറല്ല. പകരം വയനാടിൻ്റെ പുത്രിയായി വരാൻ പോകുന്നത് പ്രിയങ്കാ ഗാന്ധിയാണ്. പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി മത്സരം അരങ്ങേറാൻ പോകുന്നത് വയനാട്ടിലായിരിക്കും. വയനാട്ടിൽ നിന്ന് വിജയിച്ച് എം പി ആകുവാനുള്ള സാധ്യത പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എ ഐ സി സി നേതൃത്വം ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ കെ പി സി സിയുടെ നിർദ്ദേശാനുസരണം തന്നെയായിരിക്കും പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുക. അങ്ങനെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് പ്രിയങ്കാ ഗാന്ധിയായിരിക്കും. രാഹുൽ വയനാടിൽ നിന്ന് വിടവാങ്ങുമ്പോൾ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് എം പി ആകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ലാൻഡ് ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.